റിയൽ സ്റ്റോറി എന്ന സ്ഥലത്ത് നമ്മൾ ചിലപ്പം ഒരു ഒരു സ്റ്റോറി എടുക്കുമ്പോഴാണ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് ഒരുപാട് സ്റ്റോറികളിൽ നിന്നും നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറീസ് എന്ന് എഴുതാൻ പറ്റുവാണെങ്കിൽ ഇതൊരു അങ്ങനത്തെ ഒരു കഥയാണ് പക്ഷേ കഥാപാത്രങ്ങൾ കഥാ സന്ദർഭങ്ങൾ ഇതെല്ലാം പല പല എനിക്ക് പരിചയമുള്ളതും എന്നാൽ ചിലതെല്ലാം എൻ്റെ ഭാവനയിൽ ഇതിങ്ങനെ ആവാം എന്നാൽ പരിചയമുള്ള കാര്യങ്ങൾ വെച്ച് നമ്മുടെ ഭാവനയും കൂടെ ചേർത്തുണ്ടാവുന്ന അത്തരത്തിൽ ഉള്ള ഒരു കഥയാണ് ലവ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അത് ഒരു പോസിറ്റീവ് ഫീൽ ഉള്ള കാരണം ഈ ട്രൂ സ്റ്റോറീസ് വരുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ജീവിതം സിനിമയെക്കാട്ടിലും കുറച്ചും കൂടി ദുരന്തപൂർണ്ണമായിരിക്കും പലപ്പോഴും പല സന്ദർഭങ്ങളിലും അപ്പോൾ ട്രൂ സ്റ്റോറീസ് പറ്റി പറയുമ്പോൾ പലപ്പോഴും അതിൽ ഒരു ഒരു എന്താ പറയുക നമ്മൾ ഈ ജീവിക്കുന്ന കാലത്തെ കാലത്ത് ഒരു പോസിറ്റീവ് ഫീൽ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കാനായിട്ട് കുറേ കൂടെ നമ്മൾ ഓരോരുത്തരെയും മുന്നോട്ട് കൊണ്ടുപോകും കാരണം പണ്ടുള്ളതിനെക്കാട്ടിലും ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കൂടിയ ഒരു ജീവിത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് അപ്പം അതിൽ അതുകൊണ്ടാണ് നമ്മുടെ സിനിമയിൽ തന്നെ കുറച്ചും കൂടെ പോസിറ്റീവ്നെസ് ആൾക്കാർ അന്വേഷിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ നിങ്ങൾ തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് അതിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജിയാണ് ജീവിത പിറ്റേ ദിവസം പിറ്റേ ദിവസം ഓഫീസിൽ പോകുമ്പോൾ പിറ്റേ ദിവസം കോളേജിൽ പോകുമ്പോൾ പിറ്റേ ദിവസം മറ്റ് വീട്ടുകാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സാധനം ബാക്കിയുണ്ടെങ്കിൽ എന്ന് ഞാൻ പല സിനിമകളെ കുറിച്ചും ചിന്തിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലവ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അത്തരം ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെ ഇടയിലും ഉള്ള ഒരു പോസിറ്റീവ് കാഴ്ചയാണ് നൽകുന്നത് ലവ് ട്വൻ്റി ഫോർ സെവൻ മാധ്യമക്കാരുടെയും സിനിമയാണ് മാധ്യമക്കാരുടെ മാത്രം സിനിമയല്ല കാരണം മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നവരും മനുഷ്യരാണല്ലോ അവർക്ക് ചിരിയുണ്ട് കളിയുണ്ട് കരച്ചിലുണ്ട് അപ്പം അവരുടെ സിനിമ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി മാത്രം എടുക്കുന്ന സിനിമേനെയാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ സിനിമ അല്ലെങ്കിൽ മീഡിയയുടെ സിനിമ എന്ന് പലപ്പോഴും പറയാറുള്ളത് അവരുടെ ജീവിതം എങ്ങനെയാണ് അവരുടെ ചിരി എന്താണ് അവരുടെ ജീവിതം അതിനകത്തെ നർമ്മ മുഹൂർത്തങ്ങൾ എന്താണ് അതിനകത്തെ അവരുടെ വിഷമങ്ങൾ എന്താണ് അപ്പോൾ ഇത് മനുഷ്യരുടെ സിനിമയല്ലേ അത് മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് കൊണ്ട് അതൊരു ഹ്യൂം എന്താ പറയുക മാറ്റി നിർത്തിയിട്ട് വേറെ തരം ഇമോഷൻസിനും അങ്ങനെ ഇല്ലല്ലോ പക്ഷേ മീഡിയയുടെ പശ്ചാത്തലത്തിൽ പറയുന്നത് കൊണ്ട് അത് മാധ്യമ സിനിമയാണ് പക്ഷേ അത് ബേസിക്കലി സംസാരിക്കുന്നത് മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾ തന്നെയാണ് എൻ്റെ കാരണം കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരുന്നു കാരണം നമ്മളെപ്പോഴും മാധ്യമ പ്രവർത്തകരെ കാണിക്കുമ്പോൾ അവരുടെ ഒരു റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ടേഴ്സിൻ്റെ പുറത്തുള്ള ജീവിതം ഇങ്ങനെയൊക്കെയാണ് അത് തന്നെ യഥാർത്ഥത്തിൽ നിന്നും യഥാർത്ഥ ലോകത്തിൽ നിന്നും കുറച്ച് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോലീസ് മാധ്യമ പ്രവർത്തകർ ഇവരൊക്കെയാണ് എപ്പോഴും യഥാർത്ഥത്തിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത് അത് അത് അങ്ങനെയല്ല ഇപ്പോൾ ഇവരുടെ യഥാർത്ഥ ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ നമ്മൾ അറിയുമ്പോൾ അത് ജനങ്ങൾക്ക് എങ്ങനെ ആ രീതിയിൽ തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് അത് വളരെയധികം അതിനെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് എന്ന് പഠിച്ച് വളരെ റിയലിസ്റ്റിക്കായിട്ട് കാരണം എല്ലാവരും പറയുമല്ലോ മീഡിയ തൊടരുത് മീഡിയയെ തൊടാൻ പേടിയാണ് അപ്പോൾ മീഡിയയെക്കുറിച്ച് നിങ്ങൾ ഒരു ഫുൾ ഫിലിം എടുക്കുമ്പോൾ ഫുള്ളല്ല ഞാൻ പറഞ്ഞാൽ മീഡിയ പ്രവർത്തകർ ജീവിതം എടുക്കുമ്പോൾ അവരുടെ ജീവിതം തന്നെ നമ്മൾ എടുക്കുമ്പം അത് വളരെ കൃത്യമായില്ലെങ്കിൽ അതിൽ നിന്നും ഉണ്ടാവുന്ന ചോദ്യങ്ങളും ഭയങ്കരമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് എന്ന് വളരെയധികം പഠിക്കാൻ ശ്രമിച്ച് ആ ഒരു രീതിയിൽ തന്നെ എടുത്ത സിനിമയാണത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവനിനെക്കാട്ടിലും വേറെ എന്തെങ്കിലും ഒരു സാധനം ന്യൂസിന് അനുയോജ്യമായിട്ടുണ്ടോ ലവ് ട്വൻ ലൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയുന്നത് ഇതാണ് പിന്നെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലവ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞാൽ നിത്യപ്രണയം എന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തോടെ എല്ലാ കാലത്തും ഉള്ള ഒരു പ്രണയം അതെന്താണെന്നുള്ളത് സിനിമയിലൊക്കെ സിനിമ കണ്ടവർക്കും സിനിമ കാണാൻ പോകുമ്പോൾ അവർക്ക് കണ്ടു കഴിഞ്ഞാലും മനസ്സിലാവും ഇങ്ങനെ എടുക്കുന്ന ആയുധ സിനിമ എങ്ങനെയായിരിക്കണം എന്ന് പലരും ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്ത വളരെ ലേറ്റായിട്ടാണ് വന്നത് കാരണം ഞാൻ എനിക്ക് ബേസിക്കലി സത്യം പറഞ്ഞാൽ എനിക്ക് ബേസിക്കലി ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആവാ അതല്ല എനിക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നതിൽ ഭയങ്കര റജുവരാം സ്ക്രിപ്റ്റ് റൈറ്റർ ആവുക അങ്ങനെയുള്ള കാര്യമായിരുന്നു കുറേ നാൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ വന്ന കുറേ കാലം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിങ്ങൾ ഇപ്പോൾ പറയുന്നല്ലോ നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം കുറേ നാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ അപ്പോൾ എന്തുകൊണ്ട് അവർ ഇത്രയും ലേറ്റായി ഡയറക്റ്റ് ചെയ്യാന്നൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട് എനിക്ക് കുറേ വർഷങ്ങളോളം എനിക്ക് സ്ക്രിപ്റ്റിലായിരുന്നു ജ്വരം സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതുന്നു സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതുന്നത് അപ്പം ഞാൻ ഇപ്പോൾ ഒരു സന്ദർഭത്തിൽ സത്യൻ സാറിനോട് പോലും ചോദിച്ചിട്ടുണ്ട് ഞാൻ ഡയറക്ഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഞാൻ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ആയിട്ടിരുന്നു ഇവിടെയെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ പുള്ളി പുള്ളിയെന്ന് കുറേ ചീത്തം പറഞ്ഞു ഇത്രയൊക്കെ വന്ന് ഇവിടെയൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇങ്ങനെയാണ് ഇന്ന് മാത്രമാവാൻ ആണോ അത് മാത്രം ഒന്നും പോരാ ഡയറക്ടർ ആവണം എന്നൊക്കെ പുള്ളി എന്നോട് പറയുന്ന കുറേ സമയം ഉണ്ടായിരുന്നു അങ്ങനെ പോലുള്ള ചിന്തകൾ എനിക്ക് ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ കുറച്ചത് എൻ്റെ മടിയുടെ ഭാഗം കൂടിയാണ് നമുക്ക് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു വലിയ ചുമതല അത് അത്രയും കാര്യം ഇതൊക്കെ ചെയ്യാം അപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ ആകുമ്പോഴത്തേനും ചുമതല ഇല്ല എന്നല്ല പറയുന്നത് എക്സിക്യൂഷൻ ഒരാളും കൂടെ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവുമല്ലോ പക്ഷേ ദൈവം എനിക്ക് വേറൊരു ഇത്രയൊക്കെ മടിപടിച്ചതും അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടാണോ എന്ന് തോന്നുന്നില്ല ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും എല്ലാം കൂടെ ചെയ്യേണ്ട ഒരു ചുമതലയിലേക്കാണ് ഞാൻ എത്തിയത് അപ്പം എൻ്റെ സിനിമ എങ്ങനെയായിരിക്കണം എന്നാകെ മൊത്തം അതെങ്ങനെയായിരിക്കണം എന്നൊരു ഫീൽ എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന കഥ ഇന്ന രീതിയിൽ എടുക്കണം എന്നുള്ളത് ഒരു രണ്ടു കൊല്ലം മുമ്പാണ് രൂപപ്പെട്ടത് കാരണം പലപ്പോഴും നമ്മൾ നേരത്തെ ആലോചിച്ച് പിന്നെ എടുക്കുന്ന കഥകൾ ചിലപ്പോൾ പഴയതായി പോവാറുണ്ട് അതുകൊണ്ട് എങ്ങനെ എന്ത് കഥ എടുക്കണം അത് ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളതൊന്നും എന്നെക്കാട്ടിലും കൂടുതൽ ആ ഒരു സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഫീല് കൃത്യമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന രീതിയിൽ ഈ രീതിയിലായിരിക്കണം എന്നൊരു ഫീലായിട്ടായിരുന്നു എൻ്റെ മനസ്സിലതുണ്ടായിരുന്നത്